നമസ്കാരം. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഗൗരി കൃഷ്ണൻ. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ദോഹ ഡയമണ്ട് ലീഗ് സ്വർണ്ണമണിഞ്ഞ നീരജ് ചോപ്ര. ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം എൽദോസ് പോൾ 10th സ്ഥാനത്ത്. ടെസ്റ്റ് റാങ്കിംഗിൽ ഓസീസ് ആധിപത്യത്തെ മറികടന്ന് ഇന്ത്യ 1st. ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച് സ്വാത്വിക് ചിരാഗ് സഖ്യം. 58 വർഷത്തിന് ശേഷം സ്വർണം. ലോക ചെസ്സിൽ ചൈനീസ് വിപ്ലവം. ഡിംഗ്ലിറൻ ലോക ചെസ് ചാമ്പ്യൻ. ചരിത്രമെഴുതി എർലിംഗ് ഹാലൻഡ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 35 ഗോൾ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരം. വാർത്തകൾ വിശദമായി. ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം. 88.67 മീറ്റർ ദൂരമെറിഞ്ഞാണ് നീരജ് സ്വർണം നേടിയത്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ മത്സരിച്ച് മലയാളി താരം എൽദോസ് പോൾ 10th സ്ഥാനത്തായി. 15.84 മീറ്റർ ദൂരമാണ് എൽദോസ് ചാടിയത്. ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ നേട്ടവുമായി നീരജ് ചോപ്ര. തന്റെ ആദ്യ ശ്രമത്തിലാണ് നീരജ് 88.67 മീറ്ററിലേക്ക് ജാവലിൻ എറിഞ്ഞത്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താരം മത്സരക്കളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഈ സീസണിലെ ലോകത്തെ മികച്ച പ്രകടനവുമായാണ് നീരജ് ചോപ്ര ദോഹയിൽ തിളങ്ങിയത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് വാത്ലിഹ് ആണ് വെള്ളി മെഡൽ അർഹനായത്. 88.63 മീറ്ററാണ് വാത്ലിഹ് കണ്ടെത്തിയ ദൂരം. 85.88 ദൂരം കുറിച്ച ഗ്രാനഡയുടെ ലോക ചാമ്പ്യൻ ആൻഡേഴ്സൺ പീറ്റേഴ്സനാണ് വെങ്കലം. അതേസമയം പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം 10th സ്ഥാനത്തായി. 15.84 മീറ്ററാണ് ചാടിയത്. 17.91 മീറ്റർ ചാടിയ പോർച്ചുഗലിന്റെ പെഡ്രോ പിച്ചാഡോയ്ക്കാണ് സ്വർണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ICCയുടെ ടെസ്റ്റ് റാങ്കിങ്ങിൽ 1st. ഓസ്ട്രേലിയയെ പിന്തള്ളിയാണ് ലോകത്തിലെ 1st ടെസ്റ്റ് ടീമായി ഇന്ത്യ മാറിയത്. ഇന്ത്യക്ക് 121 പോയിന്റും ഓസീസിന് 116 പോയിന്റും ഉണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അടുത്ത മാസം ഓസ്ട്രേലിയയെ നേരിടാൻ ഒരുങ്ങുന്നതിന് മുൻപേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സന്തോഷ വാർത്ത. ഇന്ത്യ ടെസ്റ്റ് റാങ്കിങ്ങിൽ വീണ്ടും 1st സ്ഥാനത്തെത്തി. 1.5 വർഷത്തെ ആധിപത്യം തകർത്താണ് ഇന്ത്യയുടെ നേട്ടം. June 7 ഇംഗ്ലണ്ടിലെ ഓവലിലാണ് ഇരുവരും തമ്മിലുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആരംഭിക്കുന്നത്. 121 പോയിന്റുമായാണ് രോഹിത് ശർമ്മയും കൂട്ടരും മുന്നിലെത്തിയത്. രണ്ടാമതുള്ള ഓസ്ട്രേലിയയ്ക്ക് 116 പോയിന്റാണ്. വാർഷിക റാങ്കിങ്ങിൽ ഓസീസായിരുന്നു മുന്നിൽ. എന്നാൽ 2020 May മുതൽ 2022 May വരെയുള്ള പരമ്പര വിജയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള റാങ്കിംഗ് പോയിന്റിൽ ഇന്ത്യയ്ക്ക് മുൻതൂക്കം ലഭിച്ചു. ഇംഗ്ലണ്ടാണ് 3rd സ്ഥാനത്ത്. ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും 4th-5th സ്ഥാനത്തുണ്ട്. ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ഡബിൾസ് ജോഡിയായി സാത്വിക് ചിരാഗ് സഖ്യം. ഫൈനലിൽ 8th സീഡായ മലേഷ്യൻ സഖ്യത്തെ 3 ഗെയിം നീണ്ട മത്സരത്തിലാണ് പരാജയപ്പെടുത്തിയത്. ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഡബിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരായി സാത്വിക് സായി രാജ് റാൻകി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. പുരുഷ ഡബിൾസ് ഫൈനലിൽ മലേഷ്യൻ സഖ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ചരിത്രം കുറിച്ചത്. ആദ്യ ഗെയിം 16-21 നഷ്ടമായ ശേഷം തിരിച്ചു വന്ന സാത്വിക് ചിരാഗ് കൂട്ടുകെട്ട് രണ്ടാമത്തേത് 21-17 നേടി. നിർണായകമായ 3rd ഗെയിമിൽ ഇഞ്ചോടിഞ്ച് പോരാടി 21-19 ഇവർ മത്സരവും സ്വർണവും സ്വന്തമാക്കുകയായിരുന്നു. 58 വർഷത്തിന് ശേഷമാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം ഇതിനു മുൻപ് 1971 അന്ന് ദീപു ഘോഷ് രമൻ ഘോഷ് സഖ്യം ഇന്ത്യക്ക് വേണ്ടി വെങ്കലം നേടി. 1965 ദിനേശ് ഖന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയിട്ടുണ്ട്. ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിംഗ്ലിറൻ പുതിയ ലോക ചെസ് ചാമ്പ്യൻ. റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിപ്പോണിഷിയെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 10 വർഷത്തോളം ചാമ്പ്യനായിരുന്ന നോർവേയുടെ മാഗ്നസ് കാൾസൻ മത്സരിക്കാതിരുന്നതോടെയാണ് ഇരുവരും തമ്മിലുള്ള ഫൈനലിന് കളമൊരുങ്ങിയത്. ലോക ചെസ് ചാമ്പ്യൻ പട്ടത്തിന് പുതിയ അവകാശി. ചൈനയുടെ ഡിംഗ്ലിറൻ ആണ് പുതിയ ചാമ്പ്യൻ. ഖസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ക്ലാസിക്കൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ റഷ്യയുടെ ഇയാൻ നിപ്പോണിഷിയെയാണ് ലിറൻ പരാജയപ്പെടുത്തിയത്. ടൈബ്രേക്കറിലായിരുന്നു ലിറന്റെ വിജയം. വാശിയേറിയ പോരാട്ടത്തിൽ 7 പോയിന്റ് വീതം നേടി ഇരുവരും തുല്യത പാലിച്ചതോടെയാണ് ഫൈനൽ ടൈബ്രേക്കറിലേക്ക് നീങ്ങിയത്. 10 വർഷത്തോളം ചാമ്പ്യനായിരുന്ന നോർവേയുടെ മാഗ്നസ് കാൾസൺ മത്സരിക്കാതിരുന്നതോടെയാണ് ലോക ചെസ്സിന് പുതിയ ഒരു ചാമ്പ്യനെ കൂടി ലഭിച്ചത്. പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളടിക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവേജിയൻ താരം എർലിംഗ് ഹാലൻഡ്. വെസ്റ്റ് ഹാമിനെതിരായ മത്സരത്തിൽ ഗോളടിച്ചതോടെയാണ് ഹാലൻഡ് ചരിത്രത്തിന്റെ ഭാഗമായത്. പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരമെന്ന റെക്കോർഡാണ് ഹാലൻഡ് സ്വന്തമാക്കിയത്. വെസ്റ്റ് ഹാമിനെതിരെ ഗോളടിച്ചാണ് എർലിംഗ് ഹാലൻഡ് ചരിത്രം കുറിച്ചത്. വെസ്റ്റ് ഹാമിനെതിരെ 70th മിനിറ്റിൽ ലക്ഷ്യം കണ്ടതോടെ ഹാലൻഡിന്റെ ഈ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ഗോളുകളുടെ എണ്ണം 35 ഉയർന്നു. അലൻ ഷിയറും ആൻഡ്രൂ കോളും കൈവശം വച്ചിരുന്ന 34 റെക്കോർഡാണ് ഹാലൻഡ് തകർത്തത്. 42 ലീഗ് ഫോർമാറ്റിലാണ് ഇരുവരും ഇത്രയും ഗോളുകൾ അടിച്ചു. എന്നാൽ ഹാലൻഡിന് 35 നേടാൻ വെറും 33 മാത്രമാണ് വേണ്ടി. ഈ സീസണിൽ എല്ലാ ടൂർണമെന്റുകളിൽ നിന്നുമായി സിറ്റിക്ക് വേണ്ടി ഹാലൻഡ് നേടുന്ന 51 കൂടിയാണിത്.
സിറ്റിക്ക് വേണ്ടി അരങ്ങേറ്റ സീസൺ കളിക്കുന്ന ഹാലൻഡ് അവിശ്വസനീയമായ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. മത്സരത്തിൽ സിറ്റി വെസ്റ്റ്ഹാമിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് ആഴ്സണലിനെ പിന്തള്ളി ലീഗിൽ 1-ാമതെത്തി. 33 കളികളിൽ നിന്ന് സിറ്റിക്ക് 79 പോയിന്റ് ഉണ്ട്. ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. ഫുട്ബോൾ മത്സരത്തിൽ റയൽ മാഡ്രിഡ് അണ്ടർ 17 ടീമിനെ സമനിലയിൽ തളച്ച് ഇന്ത്യൻ അണ്ടർ 17 ടീം. മത്സരത്തിൽ ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി. ശാശ്വത് പൻവാർ, റാൾട്ടെ, ഗാങ്തെ എന്നിവർ ഇന്ത്യക്കായി ലക്ഷ്യം കണ്ടു. അടുത്ത മാസം നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ സ്പാനിഷ് പര്യടനം. സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള തിരുവനന്തപുരം ജില്ലാ ടീം തെരഞ്ഞെടുപ്പ് മെയ് 7 ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രാവിലെ 7 സ്റ്റേഡിയത്തിൽ എത്തണം. പങ്കെടുക്കുന്നവർക്ക് 10-അക്ക രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കണം. കൊല്ലം ജില്ലാ റഗ്ബി അസോസിയേഷൻ സൗജന്യ റഗ്ബി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് അസോസിയേഷനും അംഗീകരിച്ച കായിക ഇനമാണ് റഗ്ബി. ഉടൻ വരുന്ന ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ മികച്ച കായിക താരങ്ങൾക്കുള്ള അവസരം കൂടിയാണിത്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നേപ്പാൾ ഏഷ്യാകപ്പ് ഏകദിന ക്രിക്കറ്റിന് യോഗ്യത നേടി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രീമിയർ കപ്പ് ചാമ്പ്യന്മാരായാണ് ടിക്കറ്റ് ഉറപ്പിച്ചത്. ഫൈനലിൽ UAE 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾക്കൊപ്പം നേപ്പാളും ഇടം പിടിച്ചു. സെപ്റ്റംബറിൽ പാകിസ്ഥാനിലാണ് ടൂർണമെന്റ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന കായിക താരങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫോർബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 12 മാസത്തെ ക്രിസ്റ്റ്യാനോയുടെ വരുമാനം 1112 കോടി രൂപയാണ്. അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. ഫ്രഞ്ച് മുന്നേറ്റക്കാരൻ കിലിയൻ എംബാപ്പെ 981 കോടി രൂപയുമായി 3-ാമതുണ്ട്. അമേരിക്കൻ സ്പ്രിന്ററും ഒളിമ്പിക് മെഡൽ ജേതാവുമായ ടോറി ബോവി അന്തരിച്ചു. 32 വയസ്സായിരുന്നു. 2016 റിയോ ഒളിമ്പിക്സിൽ 100 മീറ്റർ റിലേയിൽ സ്വർണം നേടിയ അമേരിക്കൻ ടീം അംഗമായിരുന്നു. റിയോയിൽ 100 മീറ്ററിൽ വെള്ളിയും 200 മീറ്ററിൽ വെങ്കലവും നേടി. 2017 ലോക ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.